ഉമ്മൻചാണ്ടിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ നടത്തിയ പരാമർശത്തിന് നടൻ വിനായകനെതിരെ കെ വി ഗണേഷ് കുമാർ എംഎൽഎ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ സമൂഹത്തിൽ ഒരു ഉപകാരവും അർഹതയില്ലെന്നും സംസ്കാരശൂന്യനായ ഒരാളെക്കൊണ്ട് അത്തരം പരാമർശങ്ങൾ നടത്താൻ സാധിക്കൂവെന്നും ഗണേഷ് കുമാർ എംഎൽഎ പറഞ്ഞു ഒരാളുടെ നിലവാരം അറിയാൻ സാധിക്കുന്നത് ഇത്തരം പ്രവൃത്തികളിലൂടെയാണ് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ കോടതി ഇടവിട്ട് വിനായകനെതിരെ സ്വമേധയാ കേസെടുക്കണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു വളരെ ദൌർഭാഗ്യകരവും കേരള സമൂഹത്തെ സംബന്ധിച്ച് ലജ്ജാകരവുമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് സമൂഹത്തിന് യാതൊരു ഉപകാരവുമില്ലാത്ത ഒരാൾക്ക് പറയാൻ യാതൊരു യോഗ്യതയുമില്ല അർഹതയുമില്ല സംസ്കാരശൂന്യനായ ശൂന്യനായ ഒരാളെ കൊണ്ടേത് സാധിക്കും മദ്യപിച്ചും ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടും വൃത്തികേടുകൾ പറയുന്നവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം പോലീസ് കേസെടുത്തില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ ഇടപെടണം എം എൽ എ വ്യക്തമാക്കി സ്വന്ത അച്ഛൻ തന്നെ ചത്തെന്ന് പറയുന്നവൻ്റെ ഒരു സംസ്കാരം എത്ര നിലവാരം കുറഞ്ഞാണ് ചിലരുടെ സ്വഭാവമുണ്ട് സമൂഹത്തെ ഉയർന്നു നിൽക്കുന്നവരെ തോളി കയറിന്ന് കൂ വിളിക്കും സോഷ്യൽ ക്രൈംബേഴ്സാണ് സാമൂഹ്യ സമൂഹത്തിലെ വള്ളി പോലെ ഉയർന്നു ഉയർന്നിരിക്കുന്നവരെയും വഴിപോലെ പടർന്നു കയറുന്ന ഇത്തരം അനവരാതികൾ പറയാനുള്ളത് ഇവരൊക്കെ സമൂഹത്തിൻ്റെ എന്തോ വലിയ സംഭാവന നൽകുന്നവരാണ് ഇവർ വലിയ സാംസ്കാരിക ലഹരിയെ കഴിച്ച് റോഡി എന്ന് വർത്തമാനം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചേർത്തുക സിനിമാ സംഘടനകൾ കർശനമായ നടപടിയെടുക്കണം അന്തസമായ നടപടിയെടുക്കണം കാരണം അങ്ങനെ ആരെയും അധിക്ഷേപിക്കാൻ ഒരു കൊടുത്തിട്ടില്ല ഉമ്മന്ചാണ്ടിയെ സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ വിനായകനെതിരെ പോലീസ് കേസെടുത്തിരുന്നു വികാരം വ്രണപ്പെടുത്തിയതും മൃതദേഹത്തോട് അനാദരവ് കാട്ടിയും പ്രകോപനപരമായ പ്രസ്താവന നടത്തിയെന്നാണ് പരാതി ഡിസിസി ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവ എറണാകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സനൽ നെടിയതറ എന്നിവരാണ് വിനായകനെതിരെ സെൻട്രൽ എസിപിസി ജയകുമാറിനും നോർത്ത് സ്റ്റേഷൻ ഇൻസ്പെക്ടർക്കും പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടന് സ്റ്റേഷനിലെത്തിയിരുന്നില്ല ആശുപത്രിയിലായതിനാൽ ഹാജരാകാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു വിനായകന്റെ വിശദീകരണം തുടർന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ഇതിനിടെ വിനായകന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുകയും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം വിനായകനോട് ക്ഷമിച്ചതായും കേസെടുക്കേണ്ടതില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു